സഹോദരി സഹോദരന്മാരെ, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടറേറ്റിൻ്റെ നവീകരിച്ച ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ നാം എല്ലാവരും കോവിഡ് മഹാമാരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഈ കോവിഡ് മഹാമാരിക്കെതിരെ പോരാടുമ്പോൾ തന്നെ മറ്റ് വികസന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും കൃത്യമായി നടന്നു പോവുക എന്നതിനാണ് നാം പ്രാമുഖ്യം കൊടുത്തത്. ഇവിടെ ലോകത്തിനോടെന്ന പോലെ വർത്തമാനകാല ലോകത്ത്, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് പോരാടേണ്ടി വരുന്ന ഒരു മഹാവിപത്താണ് അന്യവൽക്കരണം. ഞാൻ, അവർ, അതുമല്ലെങ്കിൽ ഞങ്ങൾ, നിങ്ങൾ, ഇത്തരത്തിലുള്ള വേർതിരിവുകൾ ഉണ്ടാക്കി ഒരു വിഭാഗത്തെ പൊതുധാരയിൽ നിന്നും മാറ്റി നിർത്തുന്ന അവസ്ഥയ്ക്ക് ഏറ്റവും അധികം വരിയാകുന്നത് മതന്യൂനപക്ഷങ്ങളാണ്. ഇപ്പോൾ മതപരമോ ഭാഷാപരമോ ലിംഗപരമോ അങ്ങനെ വിവിധ തരത്തിലുള്ള ന്യൂനപക്ഷങ്ങളുണ്ട്. അവയെല്ലാം തന്നെ പല വിധത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുകയാണ്. 1953 ഡോക്ടർ ബി ആർ അംബേദ്കർ പ്രകടിപ്പിച്ച ഒരഭിപ്രായം ഈ ഘട്ടത്തിൽ ഓർക്കുന്നത് നല്ലതാണ്. ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഉണ്ടെന്ന കാര്യം നിങ്ങൾ ഓർക്കണം. ന്യൂനപക്ഷത്തിൻ്റെ മുഖത്ത് നോക്കി നിങ്ങളെ അംഗീകരിക്കുന്നത് ജനാധിപത്യത്തിന് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതായിരുന്നു അദ്ദേഹം നടത്തിയ പ്രസ്താവന. അപ്പോൾ ന്യൂനപക്ഷങ്ങളെ പിന്തള്ളുന്ന അവസ്ഥയുണ്ടായാൽ ഭരണഘടനയുടെ അന്തസ്സത്ത് തന്നെ ചോർന്നു പോകും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇപ്പോൾ സമകാലിക സംഭവവികാസങ്ങളുടെ വെളിച്ചത്തിൽ ആ പ്രസ്താവനയുടെ പ്രസക്തി വളരെ കൂടുതലാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ പൗരത്വ ഭേദഗതി ബിൽ ഉൾപ്പെടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിൽ ഭരണഘടനാവിരുദ്ധമായി തന്നെ നിയമങ്ങൾ പാസാക്കുന്നതിന് അത്തരമൊരു വലിയ തോതിലുള്ള ആപൽക്കരമായ അവസ്ഥയിലേക്ക് നീങ്ങുന്ന നില വരികയാണ്. അപ്പോൾ അതിനെതിരെ ജാഗ്രത പുലർത്തേണ്ട, പ്രതിരോധം തീർക്കേണ്ട ഒരു ഘട്ടം കൂടിയാണിത്. മതനിരപേക്ഷമായി ചിന്തിക്കുന്ന സർക്കാരുകളും ജനങ്ങളും അവയ്ക്കെതിരെ ചെറുത്തുനിൽപ്പുകൾ നടത്തുന്നുണ്ട് എന്നത് നമുക്കറിയാവുന്ന വസ്തുതയാണ്. ന്യൂനപക്ഷങ്ങളോട് കേരളത്തിൽ LDF സർക്കാർ സ്വീകരിക്കുന്ന സമീപനം അത് ഈ പൊതുവായ ധാരണയുടെ ഭാഗമായുള്ളതാണ്. ഇപ്പോൾ 2000
6/2011 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കാലത്ത് 2008 പൊതുഭരണ വകുപ്പിൻ്റെ ഭാഗമായി പ്രത്യേകമായൊരു ന്യൂനപക്ഷ സെൽ രൂപീകരിച്ചത്. ഇത്തരത്തിൽ കേന്ദ്രീകൃത ശ്രദ്ധ നൽകി നിരവധി പദ്ധതികളും ന്യൂനപക്ഷങ്ങൾക്കായി ആരംഭിക്കുകയുണ്ടായി. ഇപ്പോൾ ഭവനരഹിതരില്ലാത്ത കേരളമെന്നത് ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രഖ്യാപിതമായൊരു നയമാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് ലൈഫ് ഭവന പദ്ധതി കൊണ്ടുവന്നത്. 2,50,000 വീടുകൾ അതിൻ്റെ ഭാഗമായി പൂർത്തീകരിച്ചു. ഇത്തരം പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ദുർബല വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള വിധവകൾക്കായുള്ള ഇമ്പിച്ചിബാവ ഭവന പദ്ധതിയിലെ തുക ലൈഫ് മിഷൻ്റേതിന് സമാനമായി 400,000 വർദ്ധിപ്പിച്ചത്. നിരാലംബരായ നിരവധി വിധവകൾക്ക് ഇതേറെ ആശ്വാസകരമായിട്ടുണ്ട്. ഏതൊരു സാമൂഹ്യ വിഭാഗത്തിൻ്റെയും ഉന്നമനത്തിൻ്റെ പ്രധാനപ്പെട്ട അളവുകോലുകളിലൊന്ന് അവർക്കിടയിലുള്ള വിദ്യാഭ്യാസ നിലവാരമാണ്. നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളെല്ലാം വിദ്യാഭ്യാസം മുഖ്യ അജണ്ടയാക്കി മാറ്റിയിരുന്നു. ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ ഉന്നതിക്ക് വേണ്ടിയുള്ള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായി തന്നെ കാണേണ്ടതാണ്. ഇപ്പോൾ 10 മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ള മിടുക്കരായ കുട്ടികൾക്ക് ജോസഫ് മുണ്ടശ്ശേരിയുടെ പേരിലുള്ള സ്കോളർഷിപ്പ് നൽകി വരുന്നുണ്ട്. സാങ്കേതിക മേഖലയിൽ മികവ് തെളിയിക്കുന്ന കുട്ടികൾക്കായി APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പുകളും നൽകി വരുന്നുണ്ട്. സാങ്കേതിക മേഖലയിൽ പഠനം നടത്താൻ എൻറോൾ ചെയ്യുന്ന പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ഈ സ്കോളർഷിപ്പിൻ്റെ 30% പെൺകുട്ടികൾക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുകയാണ്. നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകൾ ഇവരെല്ലാമുള്ള മികച്ച വിദ്യാർത്ഥികൾക്ക് മദർ തെരേസയുടെ പേരിലുള്ള സ്കോളർഷിപ്പ് നൽകി വരുന്നുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് തുടർ പഠനത്തിന് അവസരമൊരുക്കുന്ന CCMY കോച്ചിംഗ് സെൻറ്റർ ഫോർ മൈനോറിറ്റി യൂത്ത് നവീകരിക്കാനും ഫാക്കൽറ്റികൾക്ക് പരിശീലനങ്ങൾ നൽകാനും കഴിഞ്ഞത് ഈ അടുത്ത കാലത്താണ്. ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് ന്യൂനപക്ഷ പദവി ലഭിക്കുന്നതിനുള്ള കോമ്പറ്റൻ്റ് അതോറിറ്റിയെ നിശ്ചയിച്ചതാകട്ടെ ഏറെ സ്ഥാപനങ്ങൾക്ക് ഗുണകരമായി. ഇത്തരം നിരവധി സ്ഥാപനങ്ങൾക്ക് വർഷങ്ങളായി കേന്ദ്രത്തിൽ നിന്ന് ന്യൂനപക്ഷ പദവി ലഭ്യമാകാതിരുന്ന സന്ദർഭത്തിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ സക്രിയമായ ഇടപെടലുണ്ടായത്. 2021-22 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ന്യൂനപക്ഷ ക്ഷേമം മുൻനിർത്തി 3 പുതിയ പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. UGC, CSIR, നെറ്റ് കോച്ചിങ്. വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 10,00,000 രൂപ വീതം സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയുണ്ട്. CCMY പൊന്നാനി കോച്ചിങ് സെൻറ്ററിന്
സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി 1 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ജനസംഖ്യാടിസ്ഥാനത്തിൽ പരിഗണിക്കുന്നതിനായി ബജറ്റ് വീതത്തിന് പുറമെ 6 കോടി 20 ലക്ഷം രൂപ അധികമായി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ നടപ്പാക്കിയ ചില പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതോടെ എല്ലാം ആകുന്നില്ല. ന്യൂനപക്ഷ ക്ഷേമത്തിനായി ഇനിയും ചില പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുക്കാനുണ്ട്. സച്ചാർ കമ്മിറ്റി ശുപാർശയുടെ ഭാഗമായുള്ള പാലോളി കമ്മിറ്റി ശുപാർശകൾ പൂർണ്ണമായ രീതിയിൽ നടപ്പിലാക്കുക എന്നതാണ് അതിലേറ്റവും പ്രധാനം. സുപ്രീംകോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ വിശദമായ വിലയിരുത്തലുകൾ നടത്തി കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് വിഭവങ്ങളുടെ നീതിയുക്തമായ വിതരണം എല്ലാ വിഭാഗങ്ങൾക്കും ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. പരിവർത്തിത ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്ക് സംവരണാനുകൂല്യം ഉൾപ്പെടെയുള്ളവ ലഭിക്കണമെന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത നയമാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ സ്ഥിതിഗതികളെക്കുറിച്ച് പഠിച്ച് അവരുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി ആവിഷ്കരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ജസ്റ്റിസ് ജെ ബി കോശി അധ്യക്ഷനായ ഒരു കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത്. കമ്മീഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കമ്മീഷൻ റിപ്പോർട്ട് ലഭ്യമാകുന്ന മുറക്ക് സർക്കാരിന് കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഈ നവീകരിച്ച ഓഫീസ് പ്രവർത്തിക്കുന്നതോടുകൂടി മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യമാണ് ഒരുങ്ങുന്നത്. അതോടുകൂടി പുതിയൊരു തൊഴിൽ സംസ്കാരത്തിലും മാറ്റം ഉണ്ടാക്കാൻ കഴിയും. സിവിൽ സർവീസിൻ്റെ നവീകരണം സർക്കാർ നയമായിട്ട് തന്നെ കാണുന്നതാണ്. 15 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഈ ഓഫീസിൻ്റെ നവീകരണം നടത്തിയിരിക്കുന്നത്. നിറഞ്ഞ സന്തോഷത്തോടെ ഈ നവീകരിച്ച ന്യൂനപക്ഷ ഡയറക്ടറേറ്റിൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.